Hi students, welcome to STL Tutorials Live. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫയൽസിനെ കുറിച്ചാണ്. ഒരു ഫയൽസ് എങ്ങനെയാണ് സിയിൽ ഉപയോഗിക്കുക, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഒരു ഫയൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു ഫയൽ, എന്താണ് ഒരു ഫയലിന്റെ പർപ്പസ്, ഇതുവരെ നമ്മൾ ചെയ്ത പ്രോഗ്രാമും ഫയൽ പ്രോഗ്രാമുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ഒരു ഫയൽ എന്നുള്ളത് നോക്കാം. ഫയൽസ് ഇൻ സി. എ ഫയൽ റെപ്രസെന്റ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ഫയൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സുകളാണ്. അതായത് എന്താണ്, ഒരുപാട് ബൈറ്റ്സിന്റെ ഒരു സീക്വൻസുകളാണ് ഒരു ഫയൽസിൽ ഉണ്ടാവില്ല. അത് പല നെയിമുകളാവാ, സംഖ്യകളാവാ, എന്തോ ആവാ, അതെന്തായിരിക്കും, ഒരു സീക്വൻസിലായിരിക്കും. റിഗാർഡ്സ് ഓഫ് ഇറ്റ്സ് ബീയിങ് എ ടെക്സ്റ്റ് ഫയൽ ഓർ എ ബൈനറി ഫയൽ. രണ്ട് രീതിയിലാണ് ഫയലിനെ റെപ്രസെന്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ടായിരിക്കും ഒരു ഫയൽ ഉണ്ടാവുക, അതുമല്ലെങ്കിൽ ഒരു ബൈനറി ഫയൽ ആയിരിക്കും. എന്താണ് ബൈനറി ഫയൽ, അതുപോലെ എന്താണ് ടെക്സ്റ്റ് ഫയൽ എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബേസിക്കായിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ്സ് ആക്സസ് ഓൺ ഹൈ ലെവൽ ഫംഗ്ഷൻസ് ആസ് വെൽ ആസ് ലോ ലെവൽ ഫംഗ്ഷൻസ്. സി പ്രോഗ്രാമിംഗിൽ ഈ ഫയൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്ന് ഹൈ ലെവൽ ഫംഗ്ഷൻസ് ആയിട്ടും അതുപോലെ ലോ ലെവൽ ഫംഗ്ഷൻസ് ആയിട്ടും. ഹൈ ലെവൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയലുകൾ, ഒരു എന്തെങ്കിലും ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യാൻ, അതുപോലെ ടെക്സ്റ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ ഓരോ പർപ്പസിന് നമുക്ക് ഫയൽസ് ഉപയോഗിക്കാം. അതുപോലെ ലോ ലെവൽ ഫംഗ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒ എസ് ലെവൽ ഫംഗ്ഷൻസ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ ഫംഗ്ഷൻസ്, അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ്, അതിലേക്ക് എന്തെങ്കിലും ഫയൽസുകൾ ആഡ് ചെയ്യാൻ, ആദ്യം എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയലുകൾ റീഡ് ചെയ്യാൻ എന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽസുകൾ സീൽ ഉപയോഗിക്കാം. അപ്പൊ സീല് നമുക്ക് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ റീഡ് ചെയ്യാനും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽസുകൾ റീഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ഫയൽസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഓൺ ഫയൽസ് യുവർ സ്റ്റോറേജ് ഡിവൈസ്. നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിലുള്ള ഏതൊരു ഫയലും റീഡ് ചെയ്യാനും അതിലേക്ക് റൈറ്റ് ചെയ്യാനും ഈ സി പ്രോഗ്രാമിംഗിന്റെ ഫയൽസ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലെ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ബട്ടൺ അടിച്ചാൽ അതിലുണ്ടാവും ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ക്രിയേറ്റ് ന്യൂ ഫയൽ അല്ലെങ്കിൽ ന്യൂ ഫോൾഡർ എന്നൊക്കെ പറഞ്ഞ ആ ഓപ്ഷന്റെ കൂടെയുള്ള ഒരു ടി എക്സ് ടി ഫയൽ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാം, ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാം, അതിൽ നിന്ന് റീഡ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈ ഫയൽസ് ആർ നീഡഡ്, എന്താണ് ഒരു ഫയൽസിന്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ്. നമ്മൾ സാധാരണ ഒരു സി പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ദ എൻ്റയർ ഡാറ്റ ഈസ് ലോസ്റ്റ്. നമ്മുടെ ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും, അത് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സി പ്രോഗ്രാമിംഗ് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാനുള്ള സി പ്രോഗ്രാമിംഗ് ചെയ്താൽ നമ്മൾ ആ ഒരു സംഖ്യകൾ ആഡ് ചെയ്ത് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്താൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സംഖ്യകൾ ഏതാണ് ആഡ് ചെയ്ത് അതുപോലെ എന്താണ് ഓപ്പറേഷൻ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഒരു അറിവിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്യലോട് കൂടി അതിൻ്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ സ്റ്റോറിംഗ് ഇൻ എ ഫയൽ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഫയലിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഒരു ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ ഒരു വേർഡ് ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയലിൽ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് ഈസ് യുവർ ഡാറ്റ ഈവൻ ഇഫ് ദ പ്രോഗ്രാം ടെർമിനേറ്റ്. നമ്മുടെ ഡാറ്റ ഇവിടെ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ എല്ലാ പ്രോഗ്രാം ക്ലോസ് ചെയ്താലും. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്, അതിലെ കണ്ടന്റ് കംപ്ലീറ്റ് ഒരു ഫയലിലേക്ക് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഫയലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫയലിൽ റൈറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് അറിയാം, അത് എക്സിക്യൂട്ട് ചെയ്ത് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്താൽ അതോടുകൂടി ആ പ്രോഗ്രാമിംഗിന്റെ ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞു, പിന്നീട് നമുക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് ഒരു നീഡ് എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് ടു എൻ്റർ എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ. നമുക്ക് ഒരുപാട് ഡാറ്റ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ടേക്ക് എ ലോഡ്സ് ഓഫ് ടൈം ടു എൻ്റർ ദം ഓൾ. ഒരുപാട് സമയം എടുക്കും നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 ആളുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ 1000 ആളുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെയും നമുക്ക് ആ ഒരു 1000 ആളുകളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മളത് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യണം. പക്ഷേ ഹൗ എവർ ഇഫ് യു ഹാവ് എ ഫയൽ കണ്ടെയ്നിങ് ആൾ ദി ഡാറ്റ, നമ്മൾ ഈ ഫയലില് ഒരു ഫയലിലേക്ക് എല്ലാ ഈ 1000 ആളുകളുടെ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചാൽ യു ക്യാൻ ഈസിലി ആക്സസ് ദി കണ്ടന്റ് ഓഫ് ദി ഫയൽ യൂസിങ് ഫ്യൂ കമൻസ് ഇൻ സി. നമുക്ക് ഏതെങ്കിലും ഒരു കമൻസ് സീൽ ഉപയോഗിക്കുന്ന ഒരുപാട് കമൻസുകൾ ഉണ്ട് റീഡ് ചെയ്യാൻ, ആ ഒരു കമൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ച 1000 ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ കഴിയും. പറഞ്ഞ് മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് 1000 ആളുകളുടെ ഡാറ്റ എൻറ്റർ ചെയ്യാനോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്, ആ കോഡ് എഴുതി കഴിഞ്ഞ് നമ്മൾ ആ ഡാറ്റ എൻറ്റർ ചെയ്തു, അത് ഡിസ്പ്ലേ ചെയ്തു, അത് ക്ലോസ് ചെയ്തതോടു കൂടി ആ ഒരു പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്തു. നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് ഈ ഒരു എൻറ്റർ ചെയ്ത ഡാറ്റ, ഈ 1000 ആളുകളുടെ ഡാറ്റ നമുക്കൊരു ഫയലിലേക്കാണ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ടെക്സ്റ്റ് ഫയലോ
അല്ലെങ്കിൽ ഒരു പി ഡി എഫോ ഏതെങ്കിലും ഒരു ഫയലിലേക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ആ ഒരു ഫയൽ ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഈ രണ്ടാമത്തെ അഡ്വൻറ്റേജ് ആയി പറയുന്നത്. ഓക്കെ, ഫയലിൻ്റെ ആവശ്യം അതായിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്, വി ക്യാൻ ഈസിലി മൂവ് യുവർ ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. നമ്മൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ ഫയൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്വർക്ക് വൈസ് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. ഒരു പ്രോഗ്രാമിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിംഗ് കോഡ് തിരിച്ച് അവിടെ കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു കോഡിൽ റൺ ആയിക്കാനുള്ള ഇൻപുട്ട് നമ്മൾ വീണ്ടും കൊടുക്കണം. പക്ഷേ ഈ ഒരു ഫയലിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആ ഫയൽ നമുക്ക് എത്ര വേണമെങ്കിലും കോപ്പി എടുക്കാം, എത്ര ആളുകൾക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം, വിത്തൗട്ട് എനി ചേഞ്ചസ്. ഒരു ചേഞ്ചും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം ഫയലിൽ തന്നെ വർക്കും കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫയലിൻ്റെ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഫയൽസ് ആണ്. രണ്ട് രീതിയിലുള്ള ഫയലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ ഡീലിംഗ് വിത്ത് ഫയൽ ദർ ആർ ടു ടൈപ്പ് ഓഫ് ഫയൽസ്. രണ്ട് രീതിയിലുള്ള ഫയലുകൾ നമുക്ക് ഉപയോഗിക്കാം ഫയലിൻ്റെ സി പ്രോഗ്രാമിംഗില്. രണ്ട് രീതിയിലുള്ള ഫയലുകളാണ്, ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ഫയൽ, സെക്കൻഡ് വൺ ബൈനറി ഫയൽ. ടെക്സ്റ്റ് ഫയൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡോട്ട് ടി എക്സ് ഉള്ള ഫയലുകളാണ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ബൈനറി ഫയൽ എന്താണെന്നും അതുപോലെ ടെക്സ്റ്റ് ഫയൽ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം ടെക്സ്റ്റ് ഫയൽ എന്താണെന്നുള്ളത് ഓക്കെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, സിയിൽ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്ന രണ്ട് രീതിയിലുള്ള ഫയലുകളാണ് ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ഫയൽ, സെക്കൻഡ് വൺ ബൈനറി ഫയൽ. ഓക്കെ, ടെക്സ്റ്റ് ഫയൽസ് ആർ ദി നോർമൽ ഡോട്ട് ടി എക്സ് ടി ഫയൽസ്. ഈ ഒരു കാര്യം എന്തായാലും ഓർത്ത് വെക്കണം, ഡോട്ട് ടി എക്സ് ടി ഫയൽ ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫയലുകൾ സേവ് ചെയ്യുക. നമുക്കറിയാം റൈറ്റ് ബട്ടൺ, ഡെസ്ക്ടോപ്പിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചാൽ നമുക്ക് ന്യൂലുണ്ടാവും ഒരു ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ക്രിയേറ്റ് ചെയ്ത് എന്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുമ്പോഴും ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അതിൻ്റെ എക്സ്റ്റൻഷൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡോട്ട് ടി എക്സ് ടി ആണ്. യു ക്യാൻ ഈസിലി ക്രിയേറ്റ് ദി ടെക്സ്റ്റ് ഫയൽ യൂസിങ് എനി സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ സച്ച് ആസ് നോട്ട് പാഡ്, വേർഡ് പാഡ്. ഏത് സംഭവങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ഫയൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഫയലുകളാണുള്ളത്. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ഫയൽ, ആ ടെക്സ്റ്റ് ഫയലിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, when you open those files, ഈ ടെക്സ്റ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, യു വിൽ സി ഓൾ ദി കണ്ടന്റ് വിത്തിൻ ദി ഫയൽ ആസ് എ പ്ലെയിൻ ടെക്സ്റ്റ്. നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്താൽ എല്ലാ ഒരു കണ്ടന്റുകളും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഡർ ഉള്ളതും അല്ലെങ്കിൽ ഓർഡർ ഇല്ലാത്തതും വരെ നിരത്തിയിട്ടുള്ള ടെക്സ്റ്റുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. യു ക്യാൻ ഈസിലി എഡിറ്റ് ഓർ ഡിലീറ്റ് ചെയ്ത് കണ്ടന്റ്. നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. അതാണ് ഫയലിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഡി എക്സ് ടി ആണ്, ഈസിലി ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ആണ്. ദെൻ രണ്ടാമത് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ഓപ്പൺ ചെയ്യുക, അതിലെ ഫയലുകൾ എന്ത് ചെയ്യുക, എഡിറ്റോ ഡിലിറ്റോ എന്ത് ഓപ്പറേഷൻസും ആണെങ്കിലും അതിൻ്റെ കണ്ടന്റുമിൽ നമുക്ക് നടത്താൻ കഴിയും. മൂന്നാമത് ഫയലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ദേ ക്യാൻ ദ ടേക്ക് മിനിമം എഫേർട്ട് ടു മെയിൻറ്റെയിൻ. ഇതിന് വലിയ സൈസ് ഒന്നും വേണ്ട, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ കുറഞ്ഞ സൈസ് മതി, ആൻഡ് ഈസിലി റീഡബിൾ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ ഫയലിലെ കണ്ടന്റ് റീഡ് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രൊവൈഡ് ദി ലീസ്റ്റ് സെക്യൂരിറ്റി, വളരെ കുറഞ്ഞ സെക്യൂരിറ്റിന് ആവശ്യമുള്ള. ആൻഡ് ദെൻ ടേക്ക് ദി ബിഗ്ഗർ സ്റ്റോറേജ് സ്പേസ്. നമുക്ക് എത്ര ഡാറ്റകളും വേണേൽ അതിൽ സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാനും കഴിയും. നമുക്ക് എത്ര ഒരു വലിയ ഫയലുകളാക്കി മാറ്റാനും കഴിയും. സാധാരണ ഈ ആൻറ്റിവൈറസും അതുപോലെ വൈറസ് ക്രിയേഷനൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ടെക്സ്റ്റ് ഫയലുകൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കോഡ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ഹാങ് ആവാനുള്ള കോഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഡി എക്സ് ടി ഫയൽ ഉപയോഗിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയും അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് പറയാനുള്ളത് ബൈനറി ഫയലിനെ കുറിച്ചാണ്. എന്താണ് ഒരു ബൈനറി ഫയലിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈനറി ഫയലിൻ്റെ പ്രത്യേകത എന്താണ്, ദ ബൈനറി ഫയൽ ആർ മോസ്റ്റ്ലി ഡോട്ട് ബിൻ. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ടെക്സ്റ്റ് ഫയലാണെങ്കിൽ ഡോട്ട് ഡി എക്സ് ടി ആണ്, ബൈനറി ഫയലാണെങ്കിൽ ഡോട്ട് ബിൻ എന്ന ഫയലിൽ എക്സ്റ്റൻഷനിലായിരിക്കും ഉണ്ടാവുക. മെയിൻ ആയിട്ട് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയലുകളായിട്ടാണ് ഈ ഒരു ബൈനറി ഫയൽ ഉണ്ടാവുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന്, ഇത് സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനത്തെ ഒരുപാട് ബൈനറി ഫയലുകൾ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിങ് ഡാറ്റ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ്, ടി എക്സ് ടിയിൽ നമ്മൾ പറഞ്ഞു എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ്, ആ ഒരു അവസരത്തിൽ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ദേ സ്റ്റോർഡ് ഇറ്റ് ഇൻ ദി ബൈനറി ഫോം. ബൈനറി ഫോമിലാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതാണ് മെയിൻ ഡിഫറൻസ്. ബിൻ, ഡോട്ട് ബിൻ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിൽ ബൈനറി ഫയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബൈനറി ഫയലിൽ എന്തായിരിക്കും, സീറോസും വൺസിനും കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് റീഡ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണെങ്കിലും, പക്ഷേ എന്തായിരിക്കും അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് സീറോയും വണ്ണും ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. കംപ്ലീറ്റ് ഡാറ്റകളും സീറോയും വണ്ണിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്ത് മെസ്സേജ് കൊടുത്താലും ആ മെസ്സേജിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തുണ്ടാവും, സീറോയും വണ്ണും ഫോർമാറ്റിലായിരിക്കും അതിൽ ഉണ്ടാവുക. ദ ക്യാൻ ഹോൾഡ് എ ഹയർ എമൗണ്ട് ഓഫ് ഡാറ്റ. എത്ര ടെക്സ്റ്റ് ഫയലിനെങ്കാട്ടി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ആൻഡ് ആർ നോട്ട് റീഡബിൾ ഈസിലി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് സീറോയും വണ്ണും ആയിട്ടാണ് ഇതിൽ ടെക്സ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹായ് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ഫയൽ എഴുതുന്നത് ഈ ഒരു
ഡോട്ട് ബിൻ ഫോർമാറ്റിൽ നമുക്ക് കാണുന്നത് ചിലപ്പോൾ 0010111100111 ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും ഏതിലുണ്ടാവുക, ബിൻ എന്ന് പറഞ്ഞ് ബൈനറി ഫോർമാറ്റിൽ കാണുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല, അതിന് കൺവേർട്ട് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യില്ല, ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് പ്രൊവൈഡ് ബെറ്റർ സെക്യൂരിറ്റി ദാൻ ടെക്സ്റ്റ് ഫയൽസ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ബെറ്റർ സെക്യൂരിറ്റി ഉണ്ടാവും. ഇത് എങ്ങനെയാണ് ഈ ഫോർമാറ്റ് ചെയ്തത്, ബൈനറി എങ്ങനെയാണ്, ഇത് റീഡിന്റെ സീക്വൻസ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബൈനറി ഫയൽ എന്നുള്ളത് വളരെ സെക്യൂരിറ്റി ആയിരിക്കും ടെക്സ്റ്റ് ഫയലിനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം എന്താ, ടെക്സ്റ്റ് ഫയൽ ആർക്കും ഓപ്പൺ ചെയ്താൽ ആർക്കും എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് റീഡ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ്, ഫയൽ ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് ഫയലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇൻ സി യു ക്യാൻ പെർഫോം ഫോർ മേജർ ഓപ്പറേഷൻ. നാല് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഇതിൽ പെർഫോം ചെയ്യാം. ഏതൊക്കെയാണ്, രണ്ട് കാര്യത്തിനും, അതായത് എയ്തർ ടെക്സ്റ്റ് ഓർ ബൈനറി, ബിൻ എന്ന് പറഞ്ഞ ഫയൽ എക്സ്റ്റൻഷനിലും അതുപോലെ ടി എക്സ് ടി എന്ന് പറഞ്ഞ ഫയൽ എക്സ്റ്റൻഷനിലും മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാല് കാര്യങ്ങൾ പെർഫോം ചെയ്യാം. ആ നാല് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണ്, ഫസ്റ്റ് വൺ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. പുതുതായി എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ ബിൻ ഫയലോ സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഫസ്റ്റിലെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തൊന്നാണ് ഓപ്പണിംഗ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. നിലവിലുള്ള ഒരു ഫയൽ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട്. അതാണ് ഫയലിന്റെ അടുത്തൊരു പ്രത്യേകത. തേർഡ് വൺ ക്ലോസിംഗ് എ ഫയൽ. നിലവിൽ ഓപ്പൺ ചെയ്തൊരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട്. ഫോർത്ത് വൺ എന്താണ്, റീഡിംഗ് ഫ്രം ആൻഡ് റൈറ്റിംഗ് ഇൻഫർമേഷൻ ടു എ ഫയൽ. ഒരു ഫയലിന് ഡാറ്റ റീഡ് ചെയ്തിട്ട് മറ്റൊരു ഫയലിലേക്കോ അതുമല്ലെങ്കിൽ ആ സെയിം ഫയലിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട്, ആ ഫയലിൽ നമ്മൾ എന്തുണ്ട്, ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അതിന്റെ കൂടെ വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, എക്സ്ട്രാ റൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഹായ് എന്നുള്ള ഇതിന്റെ ഓവർ റൈറ്റ് ചെയ്തിട്ട് ഇത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഹൗ ആർ യു എന്ന് പറഞ്ഞ് മാത്രം റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, നിലവിലുള്ള ഒരു ഫയലിലേക്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ പറ്റും. തേർഡ് വൺ, ക്ലോസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ, ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സെയിം ഫയലിലേക്ക് തന്നെ റൈറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതാണ് ഫയൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വർക്കിംഗ് വിത്ത് ഫയൽസ്, ഓരോ ഫയൽസിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന് വേണ്ട ആവശ്യകത ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വെൻ വർക്കിംഗ് വിത്ത് ഫയൽസ്, ഫയലിനോട് കൂടി വർക്ക് ചെയ്യണേ എന്ത് വേണം, യു നീഡ് ടു ഡിക്ലെയർ എ പോയിന്റർ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണേ നമുക്ക് എന്ത് വേണം, ആ ഫയലിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റർ നിർബന്ധമാണ്. പോയിന്റർ എന്താണെന്നുള്ളത് നമ്മൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പൊ അറിയാത്തവർ ആ എന്താണ് പോയിന്ററിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഓഫ് ടൈപ്പ് ഫയൽ. അപ്പോൾ ഫയൽ ടൈപ്പിലുള്ള ഒരു പോയിന്റ് ഇതിന് നിർബന്ധമാണ്. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഇതിലെന്തുണ്ട്, ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. അപ്പൊ ഈ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് ഓരോ പോയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ ഇങ്ങനെ റീഡ് ചെയ്ത് വരണമെങ്കിൽ പോയിന്റ് നിർബന്ധമാണ്. ആ പോയിന്റ് വെച്ചിട്ട് മാത്രം നമുക്ക് ഫയലിന്റെ ഉള്ളിലെ കണ്ടന്റ് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഈ ഒരു ഫയലിനോട് കൂടി വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമാണ്. ദിസ് ഡിക്ലറേഷൻ ഈസ് നീഡഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഫയൽ ആൻഡ് ദി പ്രോഗ്രാം. അപ്പൊ എന്തിനാണ് ഒരു പോയിന്റർ എന്ന് ചോദിച്ചാൽ എന്താണ് മെയിൻ ആയിട്ട് പറയേണ്ടത്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഫയൽസ് ആൻഡ് ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാം അതുപോലെ ഫയൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് നിർബന്ധമാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, ഫയൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു പോയിന്ററിനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്ത പോയിന്റർ എന്താണ്, എഫ് പി ടി ആർ എന്നുള്ളത്. എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഫയലിന് വേണ്ടിയിട്ടാണ് ഫയൽ പോയിന്റർ എന്ന് റെപ്രസെന്റ് ചെയ്യാനാണ് എഫ് പി ടി ആർ എന്ന് കൊടുത്തിട്ടുള്ളത്. അത് ഏത് പേരും കൊടുക്കാൻ, ഞാൻ ഇവിടെ കൊടുത്തത് സ്റ്റാർ എഫ് പി ടി ആർ എന്നുള്ളത്. സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്ററിനെ റെപ്രസെന്റ് ചെയ്യാനാണ് സ്റ്റാർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫയൽ എഫ് പി ടി ആർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്, ഒരു ഫയലിന് പോയിന്റർ ക്രിയേറ്റ് ചെയ്യല. അപ്പൊ ഈ ഒരു പോയിന്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫയൽ റീഡ് ചെയ്യല, ആ ഫയലിൽ നിന്നുള്ള ഡാറ്റ പിക്ക് ചെയ്യല, എല്ലാ കാര്യങ്ങളും ചെയ്യല. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓപ്പണിംഗ് എ ഫയൽ ഫോർ എ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റ്. നമുക്കൊരു ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓപ്പണിംഗ് എ ഫയൽ ഈസ് പെർഫോംഡ് യൂസിംഗ് എഫ് ഓപ്പൺ. ശ്രദ്ധിക്കുക, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിൽട്ടിൻ ഫംഗ്ഷൻ ആണ് എന്ത്, എഫ് ഓപ്പൺ എന്നുള്ളത്. എഫ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണ്, ഡിഫൈൻഡ് ഇൻ ദി എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഷെഡർ ഫയൽ. എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഷെഡർ ഫയലിൽ എന്തൊക്കെ ഉണ്ടത് എന്ന് നമ്മൾ പഠിച്ചതാണ്. പ്രിന്റ് എഫ് സ്കാൻ എഫ് എല്ലാം വർക്ക് ചെയ്യുന്നത് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ചിലാണ്. സെയിം ഹെഡർ ഫയൽ തന്നെയാണ് എന്തും വർക്ക് ചെയ്യുന്നത്, ഈ ഫയലിന്റെ ഹെഡർ ഫയലായ എഫ് ഓപ്പൺ എന്നുള്ളതും വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇതിന് എക്സ്ട്രാ ഹെഡർ ഫയലിന്റെ ആവശ്യമില്ല. ഫയലിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തേ മെയിൻ ആയിട്ട് ആവശ്യമുള്ളൂ, ഈ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ചിന്റെ ആ സെയിം ഹെഡർ ഫയൽ തന്നെ മതി. അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. എഫ് ഓപ്പൺ എന്നുള്ള ഒരു ബിൽട്ടിൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. സിൻടാക്സ് ഫോർ ദി ഓപ്പണിംഗ് എ ഫയൽ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിൻടാക്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. പി ടി ആർ ഈക്വൽ ടു, പി ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പോയിന്റ്,
PTR equal to F open of. F open is what I said. F open is ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള കോഡാണ്, ബിൽറ്റ് ഫംഗ്ഷൻ ആണ് എഫ് ഓപ്പൺ എന്നുള്ളത്. എഫ് ഓപ്പൺ ഓഫ് എന്നിട്ട് ഏതാണ് നമ്മുടെ ഫയലിന്റെ പേര് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ സിയില് ഡെസ്ക്ടോപ്പിൽ എന്ന് പറഞ്ഞ ആ ഫയൽ പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ പാർട്ടീഷനിലാണെങ്കിൽ ഡിയില് മൈ ഫയൽസിൽ ടി എക്സ് ടി വൺ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഫയൽ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഈ മോഡ് എന്ന് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഒന്നേ എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയലിലേക്ക് റീഡ് ചെയ്യാം, ഫയൽ റീഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിലും ചെയ്യാം. അപ്പൊ ഏതാണ് മോഡ് എന്നുള്ളത്, മോഡ് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഓർ റീഡ് അല്ലെങ്കിൽ ബോത്ത്, അതായത് റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ അതല്ലെ രണ്ടു കൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. എഫ് ഓപ്പൺ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, ഡബിൾ കോട്ട്സിൽ എന്ത് ചെയ്യുക, ഇയില് സി പ്രോഗ്രാമിംഗ്. ഇയില് ഈ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിന്റെ പാർട്ടീഷൻ ആണ്. പാർട്ടീഷനിൽ സി പ്രോഗ്രാമിംഗ് എന്ന ഫോൾഡറിൽ ന്യൂ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി, ഇതാണ് നമ്മൾ അവിടെ ഉള്ള ഒരു ഫയല്. ന്യൂ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി കോമ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞ ഈ മോഡിനാണ് ഡബ്ല്യു എന്ന് പറഞ്ഞത്. ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബ്ല്യു റെപ്രസെന്റ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തൊരു എഫ് ഓപ്പൺ, മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇത് ടെക്സ്റ്റ് ഫയലിനുള്ള ഓപ്പൺ ആണ്, ഇതെന്താണ് ബിന്നിനുള്ള ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ബിൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സി പ്രോഗ്രാമില് ഓൾഡ് പ്രോഗ്രാം ഡോട്ട് ബിൻ, എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക, ബിന്നാണ് ഇവിടെ എന്താണ് എക്സ്റ്റൻഷൻ ഡോട്ട് ടി എക്സ് ടി ആണ്. ഓൾഡ് പ്രോഗ്രാം ഡോട്ട് ബിൻ അതെന്ത് ചെയ്യണം, അത് റീഡ് ചെയ്യണമെങ്കിൽ എന്താണ് ആർ ബി എന്നാണ് ഉപയോഗിക്കുക. ആർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ആർ ബി എന്ന് പറഞ്ഞുകൊണ്ട് ബൈനറി റീഡ് ചെയ്യാനാണ് എന്ത്, റീഡ് ബൈനറി എന്നാണ് ആർ ബിയുടെ അർത്ഥം വരുന്നത്. റീഡ് ബൈനറി, ആ ഒരു കാര്യം മനസ്സിലാക്കുക, റീഡ് ബൈനറിയാണ് ആർ ബി എന്ന് പറഞ്ഞാൽ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ്. അപ്പം നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡബ്ല്യു എന്ന് കൊടുത്താൽ മതി. ബൈനറി ഫയൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആർ ബി എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റുകളാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ദെൻ ലെറ്റ് സപ്പോസ് ദി ഫയൽ, ഈ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. സപ്പോസ് ദി ഫയൽ ന്യൂ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി ഡസ് നോട്ട് എക്സിസ്റ്റ് ദ ലൊക്കേഷൻ. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഈയില് സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലല്ലോ, സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന് കരുതുക. അതായത് ന്യൂ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്നൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അവിടെ ഓൾറെഡി ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ കോഡ് ഒന്ന് ജനറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ദ ഫസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഫയൽ നെയിംഡ് ന്യൂ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി. നമ്മൾ അവിടെ ഒരു ഫയൽ അങ്ങനെ ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ആ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇവിടെ ഈ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. എവിടെ, ഈ എന്ന് പറഞ്ഞ പാർട്ടീഷനിൽ, സി പ്രോഗ്രാമിംഗ് എന്ന ലൊക്കേഷനിൽ, അതായത് ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഓപ്പൺ ഇറ്റ് ഫോർ ദി റൈറ്റിംഗ് ആസ് പെർ ദി മോഡ് ഡബ്ല്യു. ആൻഡ് എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ഓപ്പൺ ചെയ്യും റൈറ്റ് ചെയ്യാനുള്ള മോഡിൽ, റൈറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് വെച്ചിട്ട് അതിക്ക് എന്തും റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്ത് അവിടെ റെഡിയായിട്ട് ഉണ്ടാവും. നമുക്ക് എന്തും ചെയ്യാം ആ ഒരു ഫയലിൽ. ദ റൈറ്റിംഗ് മോഡ് അലോസ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നെന്താണ്, ഇത് റൈറ്റ് ആണ്, ഇതൊന്ന് ബൈനറി റീഡ് ആണ്. ഇനി എന്താ പറയുന്നത്, റൈറ്റിംഗ് മോഡ് അലോസ് യു ക്രിയേറ്റ് എഡിറ്റ് ഓർ ഓവർ റൈറ്റ് ദി കണ്ടന്റ് ഓഫ് ദി ഫയൽ. നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ഒരു ഫയലിലേക്ക് അതിന്റെ എൻഡിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാനും പറ്റും, അതുപോലെ നിലവിലുള്ളത് ഓവർ റൈറ്റ് ചെയ്യാനും പറ്റും. ഈ എന്തുകൊണ്ട്, ഈ റൈറ്റ് എന്ന് പറഞ്ഞ ഡബ്ല്യു എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചിട്ട്. അത് ഏതൊക്കെയാണ് ആ കോഡിന്റെ ഡിഫറൻസുകൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പം പറയും. ഓക്കെ, നൗ ലെറ്റ്സ് സപ്പോസ് ദി സെക്കൻഡറി ബൈനറി ഫയൽ. സെക്കൻഡറി ബൈനറി ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ ഫയലിനെ പറ്റിയാണ് ഈ പറയുന്നത്. എഫ് ഓപ്പൺ, ഈ സി പ്രോഗ്രാമിംഗ്, അതിലെന്ത് ചെയ്യുക, ഈ ഓൾഡ് പ്രോഗ്രാം ബിൻ ഫയലിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഓൾഡ് പ്രോഗ്രാം ഡോട്ട് ബിൻ എക്സിസ്റ്റ് ഇൻ ദി ലൊക്കേഷൻ. ഏത് ലൊക്കേഷനിലാണ്, ഈ സി പ്രോഗ്രാമിൽ എന്തുണ്ട്, ഓൾഡ് പ്രോഗ്രാം ഡോട്ട് ബിൻ എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ദ സെക്കൻഡ് ഫംഗ്ഷൻ ഓപ്പൺ ദി എക്സിസ്റ്റിംഗ് ഫയൽ ഫോർ ദി റീഡിംഗ് ഇൻ ബൈനറി മോഡ്. ബൈനറി മോഡിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഫയൽ ഓപ്പൺ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കൊടുക്കുക ഉപയോഗിക്കുന്ന മോഡാണ് എന്ത്, ആർ ബി എന്ന് പറയുന്നത്. റീഡ് ബൈനറി എന്നാണ് ആർ ബി എന്റെ അർത്ഥം. ഓക്കെ, ദ ബൈനറി മോഡ് ഓൺലി അലോസ് യു ടു റീഡ് ദി ഫയൽ. ബൈനറി മോഡ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, ഫയലിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യു കനോട്ട് റൈറ്റ് ഇൻ ടു ദി ഫയൽ, അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈനറി മോഡിലേക്ക് റൈറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്സ്റ്റ് ഫയലിന് ഇവിടെ റൈറ്റും ഇതിനിവിടെ റീഡും കൊടുക്കാൻ കാരണം. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഒരു ഫയല് ഓപ്പൺ ഫോർ ക്രിയേഷൻ ആൻഡ് എഡിഷൻ. ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റിംഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്. ഇതിന്റെ പ്രോഗ്രാം പറയുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അതിന്റെ മോഡുകളാണ് ഇനി പറയാൻ പോകുന്നത്. മോഡ്, ആ മോഡ് എന്താണ് മീൻ ചെയ്യുന്നത്, അതിന്റെ എക്സിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു ആർ എന്ന് കൊടുത്താൽ എന്താണ്, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഈ മോഡ് ഇവിടെ ഉണ്ടല്ലോ, ഈ
ഡബ്ല്യു ആർ പി ഇതൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അവിടെ വാല്യൂസ് മാറ്റിയാൽ എന്ത് സംഭവിക്കും? ആ ഡബ്ല്യൂ എടുത്ത് ആറ് എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ഫോർ റീഡിംഗ്, ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യും? ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അതിൽ അങ്ങനെ ഫയൽ റീഡ് ചെയ്യാൻ അവിടെ അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിട്ടേൺ നള്ള്, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കൊരു മെസ്സേജ് വരും, നള്ള് വരും, പ്രോഗ്രാമിംഗില് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ. ഇനി മോഡ് ആർ ബി ആണെങ്കിൽ, ആ ഡബ്ല്യൂ എടുത്ത് ആർ ബി ആണ് എന്ത് സംഭവിക്കും? ഓപ്പൺ ദി റീഡിംഗ് ഇൻ ബൈനറി മോഡ്, ബൈനറി മോഡിൽ റീഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കണ്ടു, ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ അതന്നെയാണ് ബൈനറി മോഡ്, ആർ ബി കണ്ടല്ലോ, ഈ ബൈനറി മോഡ് ആർ ബി ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആർ ബി എന്ന് പറഞ്ഞാൽ ബൈനറി മോഡിൽ റീഡ് ചെയ്യാണ്. അവിടെ ഉള്ള പ്രശ്നം എന്താണ്? നിലവിൽ അവിടെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നള്ള് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഓക്കെ. ദെൻ ഡബ്ല്യൂ, ഡബ്ല്യൂന്റെ പ്രത്യേകം എന്താ? ഓപ്പൺ ഫോർ റൈറ്റിംഗ്, റൈറ്റിംഗിന് വേണ്ടി ഓപ്പൺ ചെയ്യാനാണ് ഡബ്ല്യൂ ഉപയോഗിക്കുന്നത്. ഇഫ് ഫയൽ എക്സിസ്റ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ആർ ഓപ്പൺ റിട്ടേൺ, ഓവർ റിട്ടേൺ, നമുക്ക് അതിലൊരു ഫയലിൽ കുറച്ച് കണ്ടന്റ് ഉണ്ട്, എന്ത് ചെയ്യും? അതിന്റെ മേലെ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും, നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഡബ്ല്യൂന്റെ പ്രത്യേകത. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇറ്റ് വിൽ ക്രിയേറ്റ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലത്തെ പേരിൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയൽ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അതാ നിലവിലെ ഫയലിൽ എന്താണോ കണ്ടന്റ് ഉള്ളത് അതിന് മുകളിൽ കൂടെ എന്ത് ചെയ്യും? ഓവർ റൈറ്റ് ചെയ്ത് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യം ഞാനൊരു ഫയലിൽ ഹായ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാൻ ഹൗ ആർ യു എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരിക്കും പാസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ ഹായ് എന്ന് അവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് ഹൗ ആർ യു എന്ന് ഇൻസേർട്ട് ആവും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ദെൻ അടുത്ത മോഡാണ് ഡബ്ല്യൂ ബി. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫോർ റൈറ്റിംഗ് ഇൻ ബൈനറി മോഡ്, ബൈനറി മോഡിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡബ്ല്യു ബി ഉപയോഗിക്കുന്നത്. ഇഫ് ദ ഫയൽ എക്സിസ്റ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ആർ ഓവർ റിട്ടേൺ, അതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? മേൽക്കൂടെ ഓവർ റിട്ടേൺ ചെയ്യാം. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്, അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ബൈനറി ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ ഓപ്പറേഷൻസും ഈ ടെക്സ്റ്റിലും ഉണ്ട്, ബൈനറിയിലും ഉണ്ട്, ബൈനറി മോഡിലും ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. ദെൻ എ എന്ന് പറഞ്ഞ മോഡ്, എ എന്ന് പറഞ്ഞ മോഡ് എന്തിനുള്ളതാണ്? ഓപ്പൺ ഫോർ അപ്പെൻഡ്, അപ്പെൻഡ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എ എന്ന് പറഞ്ഞ മോഡ് ഉപയോഗിക്കുന്നത്. ഡാറ്റ ഈസ് ആഡഡ് ടു ദി എൻഡ് ഓഫ് ദി ഫയൽ, ഇപ്പോൾ ഒരു ഫയലിൽ ഹായ് എന്ന് പറഞ്ഞ ഡാറ്റ ഉണ്ട്, ഞാൻ ഈ എ എന്ന് പറഞ്ഞ മോഡിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹൗ ആർ യു എന്ന് പറഞ്ഞ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യണം. എന്ത് ചെയ്യും? ഹായിന്റെ ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാസ് ചെയ്യും. പറഞ്ഞ് മനസ്സിലാക്കുക, എ എന്ന് പറഞ്ഞ മോഡിൽ എന്ത് ചെയ്യും? ഹായ് എന്ന് പറഞ്ഞ ഡാറ്റ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ എൻഡിൽ എന്ത് ചെയ്യും? അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അപ്പെൻഡ് ചെയ്യും. അപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക, കൺകാൻറ്റിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യും. ഓക്കെ. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്, അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹായ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഒന്നും ഇല്ല, അതിലൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പുതുതായിട്ട് നമ്മൾ കൊടുത്ത ഫയൽ എന്താണോ അത് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ. ദെൻ എ ബി എന്ന് പറഞ്ഞ മോഡാണ് എന്ത് സംഭവിക്കും? ഓപ്പൺ ഫോർ അപ്പൻഡ് ഇൻ ബൈനറി, ഇത് എന്തിനുള്ള? അത് ടെക്സ്റ്റിനുള്ളതാണ്, ഇത് ബൈനറിക്കുള്ളതാണ്. ആ രണ്ട് ഡിഫറൻസ് ഉള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. ഡാറ്റ ഈസ് ആഡഡ് ടു ദി എൻഡ് ഓഫ് ദി ഫയൽ, ഇതെന്താണ്? എൻഡ് ഓഫ് ദി ഫയൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ബിൻ ഫയൽ ആയിരിക്കും. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ടി എക്സ് ടി ഫയൽ ആണ്. ഓക്കെ. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്, അവിടുത്തെ പോലെ തന്നെ എന്ത് ചെയ്യും? ഫയൽ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിലെ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ. ഇനി ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡ് എന്നുള്ളത്? ഓപ്പൺ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ റീഡിംഗിനും റൈറ്റിംഗിനും വേണ്ടി ഉപയോഗിക്കാനാണ് ആർ പ്ലസ് ഉപയോഗിക്കുന്നത്. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെ ഫയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നള്ള് റിട്ടേൺ ചെയ്യും. ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ ചെയ്യും, നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. ഇനി ആർ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബൈനറി ഫോർമാറ്റ് ആണ്. ഈ ആർ ബി പ്ലസ് എന്നുള്ളത് ഓപ്പൺ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഏതിലാണ്? ബൈനറി മോഡിൽ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനാണ് ആർ ബി പ്ലസ് ഉപയോഗിക്കുന്നത്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയലിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ബൈനറി ഫയൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നള്ള് റിട്ടേൺ ചെയ്യും ഇതിൽ. ഇനി ഡബ്ല്യു പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓപ്പൺ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, അതും എന്തിനാണ്? റീഡിംഗിനും റൈറ്റിംഗിനും ഉപയോഗിക്കുന്നതിനാണ് എന്ത് ഡബ്ല്യു പ്ലസ് എന്ന് പറഞ്ഞാൽ. ആർ പ്ലസും ഡബ്ല്യു പ്ലസും തന്നെയാണ് ഏകദേശം ഒരേപോലെയാണ് യൂസ് ചെയ്യുക. ആ ഒരു കാര്യം മനസ്സിലാക്കുക. മെയിൻ ഡിഫറൻസ് വരുന്നത് എന്താണ്? അതിന്റെ ക്രിയേഷനിലാണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഇഫ് ദ ഫയൽ എക്സിസ്റ്റ് ഇറ്റ് കണ്ടെയ്ൻ ദ കണ്ടെൻസ് ആർ ഓവർ റിട്ടേൺ, ഓവർ റിട്ടേൺ എന്ത് ചെയ്യും? അതിൽ കണ്ടന്റ് ഉണ്ടെന്ന് അതിന് മേലെ കൂടി എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. ഇതിൽ എന്ത് ചെയ്യൂല, കണ്ടന്റ് ഇല്ലെങ്കിൽ നള്ള് എന്ന് കാണിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. ഡബ്ല്യു പ്ലസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ കൂടെ റൈറ്റ് ചെയ്ത് പോകും. ആർ പ്ലസ് ആണ് എന്ത് ചെയ്യും? അവിടെ ഒരു ഫയൽ ഇല്ലെങ്കിൽ നള്ള് എന്ന് കാണിക്കും, ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ആർ പ്ലസ്, ഡബ്ല്യു പ്ലസ്. ദെൻ നെക്സ്റ്റ് വരുന്ന മോഡാണ് ഡബ്ല്യു ബി പ്ലസ്. ഡബ്ല്യു ബി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി മോഡിന്റെ റീഡിംഗും റൈറ്റിംഗും ആണ്. ഇതിലെന്താ സംഭവിക്കുന്നത്? ഇഫ് ദ ഫയൽ എക്സിസ്റ്റ്, ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ കണ്ടന്റ്സ് ആർ, കണ്ടന്റുകൾ എന്ത് ചെയ്യും? ഓവർ റിട്ടേൺ, അതിന്റെ മേലെ ഓവർ റൈറ്റ് ചെയ്ത് പോകും. ഇതെന്താണ്? ബൈനറി മോഡിലാണെന്നുള്ള മനസ്സിലാക്കുക. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെ ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്, പുതുതായിട്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ദെൻ എ പ്ലസ് എന്ന് പറയുന്ന മോഡ് എന്തിനാണ്? ഓപ്പൺ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് അപ്പെൻഡിങ്. ഇതിലെന്താണ് അപ്പെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കൂടി എക്സ്ട്രാ ചെയ്യണം. അപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക. അപ്പൊ ഹായ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്, ഹൗ എന്ന് പറഞ്ഞ വേറൊരു ഫയൽ ഉണ്ട്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എന്ത് സംഭവിക്കും? ഹായ് ഹൗ എന്ന് പറഞ്ഞ് എന്തിട്ടും
ഔട്ട്പുട്ട് കിട്ടും. അതാണ് അപ്പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫയലുകളും മിക്സ് ചെയ്യാം. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇറ്റ് വിൽ ക്രിയേറ്റഡ്. അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ക്രിയേറ്റ് ആവും. ഇനി എ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദി ബോത്ത് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അപ്പെൻഡിംഗ് ഇൻ ബൈനറി മോഡ്. ഇതെന്താണ്? ടെക്സ്റ്റ് മോഡാണ്, ഇത് ബൈനറി മോഡാണ്. അപ്പോൾ ബൈനറി മോഡിൽ എങ്ങനെ ഉപയോഗിക്കുക? എ ബി പ്ലസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെ ഫയൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്, അത് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് മോഡുകൾ ഉപയോഗിക്കുന്നുള്ളത്. ഇത് എക്സാമിന് സാധാരണ വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്, അതുപോലെ എസ് എക്ക് ഇത് മൊത്തത്തിലും ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ദെൻ എങ്ങനെയാണ് ഒരു ഫയൽ ക്ലോസ് ചെയ്യാന്നുള്ളത്. ഏതൊരു ഫയൽ ഓപ്പൺ ചെയ്താലും അത് റീഡ് ചെയ്താലും ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്ത്? ഈ ക്ലോസിംഗ് എന്നുള്ള ഓപ്പറേഷൻ. ദ ഫയൽ ബോത്ത് ടെക്സ്റ്റ് ആൻഡ് ബൈനറി, ബൈനറി ആവട്ടെ ടെക്സ്റ്റ് ഫയൽ ആവട്ടെ, എന്ത് ചെയ്യണം? ഷുഡ് ബി ക്ലോസ്ഡ് ആഫ്റ്റർ റീഡിംഗ് ഓർ റൈറ്റിംഗ്. റീഡിംഗ് റൈറ്റിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്തായാലും ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. ക്ലോസിംഗ് എ ഫയൽ ഈസ് പെർഫോമിങ് യൂസിംഗ് ദി എഫ് ക്ലോസ് ഫംഗ്ഷൻ. മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, ഒരു ഫയൽ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ് ക്ലോസ് ഫംഗ്ഷൻ. ഓക്കെ, എഫ് ക്ലോസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ ഓപ്പൺ ചെയ്ത പോയിന്റ്? ആ പോയിന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എഫ് പി ടി ആർ എന്നുള്ളത്. അത് ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. ഇയർ എഫ് പി ടി ആർ ഇസ് ദി ഫയൽ പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് ദി ഫയൽ ടു ബി ക്ലോസ്ഡ്. നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ഫയലിന്റെ പോയിന്റ് ആണ് എന്ത്? എഫ് പി ടി ആർ എന്നുള്ളത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം? ഫയൽ ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. അതായത് ഒരു പ്രോഗ്രാമിൽ എഫ് ഓപ്പൺ കൊടുത്താലും അതേപോലെ റീഡിംഗ് എന്ത് കൊടുത്താലും എന്ത് സംഭവിക്കണം? എഫ് ക്ലോസ് കൊടുക്കൽ നിർബന്ധമാണ്. ദെൻ നെക്സ്റ്റ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ടു എ ടെക്സ്റ്റ് ഫയൽ. ഒരു ടെക്സ്റ്റ് ഫയലിക്ക് റീഡ് ചെയ്യലും അതെങ്ങനെ റൈറ്റ് ചെയ്യലും എന്നുള്ളതാണ് നോക്കാം. റീഡ് ചെയ്ത് ടെക്സ്റ്റ് ഫയലിന്ന് റീഡ് ചെയ്യുന്നു, അത് റൈറ്റ് ചെയ്യുന്നു. ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ടു എ ടെക്സ്റ്റ് ഫയൽ വി യൂസ് ദി ഫംഗ്ഷൻ എഫ് പ്രിന്റ്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എഫ് പ്രിന്റ് ഉപയോഗിക്കും. എഫ് സ്കാൻ എഫ്, എഫ് സ്കാൻ എഫ് എന്തിനുള്ളതാണ്? സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡ് ചെയ്യാൻ. ഒരു കീബോർഡിൽ നിന്നോ ഇതിന്നൊക്കെ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാൻ എഫ് സ്കാനഫും, അത് പ്രിന്റ് ചെയ്ത് ഡിസ്പ്ലേയിൽ കാണിക്കാൻ എഫ് പ്രിന്റ് എഫും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിന്റ് എഫും സ്കാനഫും ആണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ എന്ത് വന്നു? ഒരു എഫ് വന്നു എന്നുള്ള ഫയൽ ഓപ്പറേഷനിൽ ഒരു എഫ് സ്റ്റാർട്ടിംഗിൽ എക്സ്ട്രാ വന്നു എന്നുള്ളതാണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫയൽ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? എഫ് സ്കാനഫ്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് പ്രിന്റ് എഫ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ദേ ആർ ജസ്റ്റ് ദി ഫയൽ വേർഷൻ ഓഫ് ദി പ്രിന്റ് ഓഫ് ആൻഡ് സ്കാനഫ്. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? പ്രിന്റ് ഓഫും സ്കാനഫും പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്? ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദി പ്രിന്റ് ഓഫ് ആൻഡ് സ്കാനഫ് എക്സ്പെക്ട് എ പോയിന്റർ ടു എ സ്ട്രക്ചർ ഫയൽ. ഇതിലെന്താണ്? ഈ എഫ് പ്രിന്റ് ഓഫും എസ് സ്കാനഫും എന്താണ്? ഒരു പോയിന്ററിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഫയൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ആ ഫയലിന്റെ ഫുൾ കണ്ടന്റ് ഒരു പോയിന്ററിൽ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. പക്ഷെ മറ്റത് നമ്മൾ എന്താണ് കൊടുക്കുന്ന ഡാറ്റ എന്താണോ അത് റീഡ് ചെയ്യലും അത് റൈറ്റ് ചെയ്യാനാണ് എന്ത് സ്കാനഫ് പ്രിന്റ് ഓഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൈറ്റ് ടു എ ഫയൽ, ഒരു ടെക്സ്റ്റ് ഫയൽക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആഷിങ്ങിലൂടെ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച്, എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് നമുക്കറിയാം സ്കാനഫിനും പ്രിന്റ് എഫിനുമാണ്. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് എന്ത് ചെയ്യണം? എഫ് പ്രിന്റ് എഫിനും എസ് എഫ് സ്കാനഫിനും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് കൊടുത്തത്. ദെൻ എസ് ടി ഡി ഐ ഒ ലിബ് ലൈബ്രറി ഫയലുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ, വിൻഡോസിന്റെ ഒക്കെ ഫയലിലെ ലൈബ്രറി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ഡി ലിബ് ഡോട്ട് എച്ച് കൊടുത്തിട്ടുള്ളത്. ദെൻ ആഷിംഗ്ലോഡ് കോണിയോ ഡോട്ട് എച്ച് ഗെറ്റ് സി എച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണിയോ ഡോട്ട് എച്ച്. ഓക്കെ, വോയിഡ് മെയിൻ, ഇവിടെ മുതൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇൻഡ് നമ്മ്, ഞാൻ ഇൻഡ് നമ്മ് എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ എടുത്തു, നമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റർ നിർബന്ധമാണ്, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഫയൽ. സ്റ്റാർ എഫ് പി ടി ആർ എന്നാണ് നമ്മുടെ പോയിന്ററിന്റെ പേര്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? എഫ് പി ടി ആറിലേക്ക് നമ്മൾ ഡാറ്റ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് എങ്ങനെ ഓപ്പൺ ചെയ്യലേ? ഈക്വൽ ടു എഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ ഈ ഈ സ്റ്റാർ ഇട്ട സാധനമാണ്. ഇവിടെ എന്ത് ചെയ്യേണ്ട? സ്റ്റാർ കൊടുക്കേണ്ട ആവശ്യമില്ല. എഫ് പി ടി ആർ ഈക്വൽ ടു എഫ് ഓപ്പൺ. എഫ് ഓപ്പൺ എന്തിനാ പഠിച്ചു കഴിഞ്ഞു? ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഓപ്പൺ ചെയ്യുക? സീല് പ്രോഗ്രാമില് സീല് പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. അതുക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓപ്പൺ ചെയ്ത് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആകും. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? അതിന്റെ മോഡാണ് ഈ കൊടുത്തിട്ടുള്ളത് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ്, നമ്മൾ പറഞ്ഞാണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ ചെക്കിങ് ഇത് നിർബന്ധമായി കൊടുക്കണം. നമ്മൾ ഫയലിൽ എന്ത് സംഭവിച്ചോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണിത്. ഇഫ് എഫ് പി ടി ആർ, എഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഫയൽ ഇപ്പോൾ ഇതിലാണുള്ളത് എഫ് പി ടി ആറിൽ. അത് എന്ത് ചോദിക്കുകയാണ്? എന്ത് ഡബ്ല്യു ഈക്വൽ ടു ആണുള്ളത്, അതിൽ ഒന്നും ഇല്ലേ? ഡബ്ല്യു ഈക്വൽ ടു നമ്മൾ പഠിച്ചാണ് എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ വല്ലതും ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഡബ്ല്യു ഈക്വൽ ടു നള്ളാണെങ്കിൽ അതിൽ ഒന്നില്ലെങ്കിൽ എന്ത് കാണിക്കണം? എറർ എന്ന് പറഞ്ഞ് കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സിറ്റ് ആവണം. അതിനാണ് ഈ ഒരു കോഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രിന്റ് എഫ് എന്റർ നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്റർ നം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഞാനൊരു 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? എഫ് പ്രിന്റ് എഫ് എഫ് പോയിന്റർ എന്ത് ചെയ്യും? 10 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഫയലിലേക്ക് പ്രിന്റ് ചെയ്യും. ആ ഫയലിൽ ഇവിടെ ഏതാണ്? എഫ് പി ടി ആർ എന്ന് പറഞ്ഞ ഈ ഒരു
പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയല് സിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യും, ഈ 10 എന്ന് പറഞ്ഞ സംഖ്യ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഏതൊരു ഫയലും ഓപ്പൺ ചെയ്താലും എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തു, എഫ് ക്ലോസ് എഫ് പി ടി ആർ എന്ന് കൊടുത്തു. എഫ് പി ടി ആർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോയിന്റ്. അപ്പൊ എന്ത് ചെയ്യുക, എഫ് ക്ലോസിന്റെ ബ്രാക്കറ്റിൽ എഫ് പി ടി ആർ എന്ന് കൊടുത്തു. ദെൻ ഗെറ്റ് സി എച്ച്. ഇത്രയും ചെയ്താൽ എന്ത് സംഭവിക്കും, പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയല് സി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് സി എന്ന് പറഞ്ഞ പാർട്ടിഷനിൽ ക്രിയേറ്റ് ആവും. അതിലേക്ക് എന്ത് സംഭവിക്കും, ഞാൻ കൊടുത്ത് ഈ 10 എന്ന് പറഞ്ഞ വാല്യൂടെ സ്റ്റോർ ആവും. ഓക്കെ, അത്ര ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്താ സംഭവിക്കുക, വെൻ യു ഓപ്പൺ ദി ഫയൽ, നമ്മൾ സിയില് പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്താൽ അതിൽ എന്തുണ്ടാവും, വി ക്യാൻ സി ദ ഇൻഡിജർ യു എൻറ്റേഡ്. നമ്മൾ എൻറ്റർ ചെയ്ത ഇൻഡിജർ ഉണ്ടാവും. ഞാൻ 10 എൻറ്റർ ചെയ്ത്, അപ്പൊ എന്തുണ്ടാവും, അതിൽ 10 എന്നുണ്ടാവും. ഞാൻ ആരെങ്കിലും 20 എൻറ്റർ ചെയ്താലും 300 എൻറ്റർ ചെയ്താൽ എത്രയാണ് സംഖ്യ എൻറ്റർ ചെയ്യുന്നത്, അത് എവിടെ ഉണ്ടാവും, ഈ ഒരു പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലിന്റെ ഉള്ളിലുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സീല് പാർട്ടീഷനിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ കോഡ് എൻറ്റർ ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാം ഡോട്ട് ഡി എക്സ് ടി എന്ന ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ആവും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോഡ്. ദെൻ നെക്സ്റ്റ് കോഡ് റീഡ് ഫ്രം എ ടെക്സ്റ്റ് ഫയൽ, ഒരു ടെക്സ്റ്റ് ഫയലിലുള്ള കണ്ടന്റ് റീഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഇതിൽ 10 എന്ന് പറഞ്ഞൊരു ഡാറ്റ അവിടെ ഉണ്ട്, ഇനി അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ ഉപയോഗിക്കുന്നത്. എസ് ടി ഡിഒ ഡോട്ട് എച്ച് നമ്മുടെ എഫ് പ്രിന്റ് എഫിനും എഫ് ക്യാൻഫിനും ലൈബ്രറി ഫയൽസിന് വേണ്ടിയിട്ട് എസ് ടി ഡി ലിബ്, അതായത് വിൻഡോസിന്റെ ഫയൽ ഈ റീഡ് ചെയ്യാൻ ന്യൂ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫയലിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എസ് ടി ഡിഒ ഡോട്ട് എച്ച് ഉപയോഗിക്കുന്നത്. ദെൻ കോണിയോ ഡോട്ട് എച്ച് ഗെറ്റ് സി എച്ചിന് വേണ്ടിയിട്ട്. ദെൻ മെയ് വോയിഡ് മെയിൻ ഇവിടെ മുതൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ചെയ്ത പോലെ ഇൻഡ് നമ്മ് എന്നൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫയല് പോയിന്റർ ക്രിയേറ്റ് ചെയ്തു എഫ് പി ടി ആർ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ ഒരു ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. എന്താണ് എഫ് പി ടി ആർ ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യുക, എഫ് പി ടി ആറിൽ എന്ത് നോക്കുകയാണ്, എഫ് ഓപ്പൺ സീല് പ്രോഗ്രാമിൽ ടി എക്സ് ടി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ടി എക്സ് ടി ഫയൽ ആറ് എന്നാണ് കൊടുത്തിട്ട്. ആറ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു, നേരത്തെ ഡബ്ല്യൂ വെച്ചിട്ട്. ഇനി ആറ് വെച്ച് റീഡ് ചെയ്യാൻ പോകണം. റീഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യണം, നമ്മൾ അതിൽ വല്ലത് ഉണ്ടോ എന്നതാണ്. എന്ത് ഡബ്ലിക്കൽ ടു നൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഡബ്ലിക്കൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പണ്ട് പഠിച്ചതാണ്. അപ്പൊ ഡബ്ലിക്കൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കൊടുത്തു. അപ്പൊ നൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് നമ്മൾ കൊടുത്ത വാല്യൂ അവിടെ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്തെന്താണ്, നേരെ ആ ഒരു പാർട്ടീഷനിൽ, അതായത് സി എന്ന് പറഞ്ഞ പാർട്ടീഷനിൽ പോയിട്ട് പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തിട്ടാണ് കണ്ടത്. ഇനി ഓപ്പൺ ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുന്നത്, അത് മനസ്സിലാക്കുക. അപ്പൊ അതിൽ ഒരു ഡാറ്റ നമ്മൾ കൊടുത്ത 10 എന്ന് പറഞ്ഞ ഡാറ്റയിൽ കയറിയിട്ടില്ല എന്ന് കാണിക്കും, എറർ ഓപ്പണിംഗ് ഫയൽ എന്ന് പറഞ്ഞ് കാണിക്കും. ദെൻ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എഫ് സ്കാൻ എഫ് അത് എന്ത് ചെയ്യും, സ്കാൻ ചെയ്ത് റീഡ് ചെയ്യും. അത് റീഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ദ വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു ആ വാല്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കും. എന്നിട്ട് നമ്മിൽ എന്താ ഉള്ളത് നോക്കും, നമ്മൾ നേരത്തെ എന്താ കൊടുത്തത്, 10 ആണുള്ളത്. അത് റീഡ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കാണിക്കും, ദിസ് പ്രോഗ്രാം വിൽ ഗെറ്റ് ദി ഇൻഡിജർ യു എൻറ്റേഡ്. നമ്മൾ എന്താണ് ഇൻഡിജർ എൻറ്റേഡ് എന്താവും, അതാണ് ഇതിൽ കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേയിലാണ് ഇത് കാണിക്കല്. ഇപ്പൊ എന്ത് ചെയ്യും, 10 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ പ്രോഗ്രാമിങ്ങിന്റെ ഡിസ്പ്ലേ തന്നെ കാണിക്കും. മറ്റേത് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ട് സി എന്ന് പറഞ്ഞ പാർട്ടീഷനിൽ പോയിട്ട് ഈ പ്രോഗ്രാം ഡോട്ട് ടി എക്സ് ടി ഫയൽ ഓപ്പൺ ചെയ്തിട്ടാണ് കണ്ടത്. ഈ മുമ്പുള്ള ഈ പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് കണ്ടത് ഈ റൈറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഫയലിൽ അവിടെ പോയി ഓപ്പൺ ചെയ്യേണ്ട. അതിൽ എന്താണോ കണ്ടന്റ് ഉള്ളത് അത് ഈ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ സി പ്രോഗ്രാമിങ്ങിന്റെ ഔട്ട്പുട്ടിൽ കാണിച്ചു തരും. അതിലുള്ള വാല്യൂ 10 ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫയലിനുള്ള പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഫയൽസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കാണ് സി പ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് നല്ല വ്യക്തമായി കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. സി പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽസിന്റെ ഓപ്പറേഷൻസ് പഠിക്കുക, എത്ര ടൈപ്പ് ഫയൽസ് ഉണ്ട് എന്നുള്ളത് പഠിക്കുക, അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫയൽസ് എന്നും ഉണ്ടാവും, ഫയൽസിന്റെ ഓപ്പറേഷനെ കുറിച്ച് ചോദിക്കും. ഒക്കെ ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.